കെഎസ്യു ക്യാമ്പിലെ സംഘർഷത്തിൽ കെ പി സി സി അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഇന്ന് കൈമാറാൻ പോവുകയാണ്. കെ എസ് യു സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. കെ പി സി സി അധ്യക്ഷൻ തിരുവനന്തപുരത്ത് തിരികെ എത്തിയ ശേഷം മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെതിരായ സസ്പെൻഷൻ നടപടി അത് ഏകപക്ഷീയമാണ് എന്ന വിമർശനവുമായി കെ സുധാകരൻ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലുള്ള തർക്കം ഏറ്റുപിടിക്കുകയാണ് കെ എസ് യു നേതാക്കൾ. കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയറിനെതിരെ രൂക്ഷ വിമർശനവുമായി സസ്പെൻഷനിലായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട്. കെ പി സി സി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെയാണ് ക്യാമ്പ് നടത്തിയതെന്നും ഇതിനെ ചോദ്യം ചെയ്തതാണ് തനിക്കെതിരായിട്ടുള്ള പ്രകോപനത്തിന് കാരണമെന്നും അനന്തകൃഷ്ണൻ നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനോട് പറയുന്നു. ആ റിപ്പോർട്ടിൽ കാണാം. നെയ്യർ ഡാമിൽ നടന്ന കെ എസ് യുവിന്റെ സംസ്ഥാന ക്യാമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട നാലു പേർക്കെതിരെയാണ് എൻ എസ് യു കെ എസ് യുവുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വം നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെ മറ്റ് മൂന്ന് പേരെ കൂടിയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി അന്ന് അവിടെ ഉണ്ടാകാൻ സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജെറിൻ അല്ലമീൻ തുടങ്ങിയ നെടുമങ്ങാട് നിന്നുള്ള കെ എസ് യു ഭാരവാഹികൾ തമ്മിലുണ്ടായ തർക്കവും വാക്കേറ്റവും പിന്നീട് കയ്യേറ്റത്തിലേക്കും അത് കൂട്ടത്തലിലേക്കും കടക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സമിതിയുടെ അടക്കം കണ്ടെത്തൽ. എന്തായാലും അലോഷ്യ സേവ്യർ കെ എസ് യു സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും ഈ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയമായ നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചത് എന്നുമാണ് മറുവിഭാഗത്തിന്റെ ആക്ഷേപം. എന്തായാലും സസ്പെൻഡ് ചെയ്യപ്പെട്ട കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ന്യൂസ് എയ്റ്റീനോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ നെയ്യാർ ഡാമിലെ ക്യാമ്പിലുണ്ടായത്? ഇവിടെ ഈ ക്യാമ്പ് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായി നെയ്യാർ ഡാമിൽ നടന്ന കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ചില വിഷയങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇവിടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ കെ എസ് യു ഇവിടെ എന്നെ പുറത്താക്കിയതായി ഇന്ന് കത്ത് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിനകത്ത് വാർത്ത ചോർത്തിക്കൊടുത്തു എന്നതാണ് എന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ പരിചയമുള്ള മാധ്യമപ്രവർത്തകരാണ്. പലരും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഘർഷം നടന്നിട്ടില്ല, ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് കൃത്യമായി ഞാൻ ഇവിടെ എന്നെ വിളിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ കൃത്യമായ തെളിവുകളടക്കം ഞാൻ ബഹുമാനപ്പെട്ട കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനും ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതാണ്. എനിക്കൊരു നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല. എന്റെ മറുപടി പറയുന്നതിന് വേണ്ടി ഔദ്യോഗികമായി റിട്ടേൺ ആയി എഴുതി കൊടുക്കുന്നതിന് വേണ്ടി എന്റെ ഒരു മറുപടി ചോദിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി എനിക്ക് ഇതുവരെ ഒരു കത്ത് നൽകിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ബഹുമാനീയനായ കെ സുധാകരൻ സാറിനൊപ്പം നിൽക്കുന്ന ഒരു കെ എസ് യു അനുയായിയാണ്, കെ എസ് യുവിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും കഴിഞ്ഞ രാമക്കൽമേട് ഇടുക്കി രാമക്കൽമേടിൽ നടന്ന കെ എസ് യു ക്യാമ്പിൽ കെ എസ് യുവിനെ കെ പി സി സി നേതൃത്വം സഹായിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഒരു വ്യാജ വാർത്ത വന്നത്. അപ്പൊ അന്ന് ഞാൻ കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സംസ്ഥാന കമ്മിറ്റിയിലും ആ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. അതുപോലെ കെ എസ് യു സംസ്ഥാന ക്യാമ്പ് നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പിൽ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പങ്കെടുത്തിരുന്നില്ല. പങ്കെടുക്കുന്നതിന് കാരണം കെ എസ് യു ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കൃത്യമായി അതിനകത്ത് പ്രതികരിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കിന് കെ എസ് യു നേതൃത്വം വാക്ക് വില കൊടുക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അവിടെ ഇവിടെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായി ശ്രീ അലോഷ്യ സേവ്യർ വന്നതിന് ശേഷം കെ പി സി സി നേതൃത്വവുമായി തന്നെ ഒരു കൂടിയാലോചന നടക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അലോഷ്യ സേവ്യർ നൃത്തം വെക്കുന്ന ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. അത് ആ രാത്രിയിൽ ഉണ്ടായ സംഭവമാണോ അതോ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കലാവിരുന്നിലെ ചിത്രങ്ങളാണോ ഇങ്ങനെ പ്രചരിക്കപ്പെട്ടത്? ക്യാമ്പ് തുടങ്ങിയ ദിവസത്തെ, അതായത് 24-ാം തീയതിയിലെ ക്യാമ്പ് തുടങ്ങിയ ദിവസം നടന്ന ഒരു നൃത്തമാണ്. ആ നൃത്തം എന്ന് പറയുന്നത് കെ എസ് യുക്കാര് എല്ലാവരും ആ നൃത്തത്തിൽ പങ്കെടുത്തു. ആ ഒരു നൃത്തം പറ്റിയെന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? മറ്റെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? അവിടെ മദ്യം ഉപയോഗിച്ചിരുന്നു ചില നേതാക്കൾ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ, ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിന്റെ വസ്തുതയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തുടർ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ എന്താണ് സംഘടനാപരമായിട്ട് ഞാൻ ഇതിന് നമ്മുടെ ലീഡർഷിപ്പിന് ഞാൻ എന്റെ നിരപരാധിത്വം എന്തെന്ന് ബോധ്യപ്പെടുത്തും. കെ പി സി സിയുടെ അന്വേഷണ സമിതിയോട്
പൂർണ്ണമായി നമുക്ക് വിശ്വാസമാണ്. കെ പി സി സി കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തും. ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു, അതിന്റെ തുടർച്ച കെ എസ് യു ക്യാമ്പിലും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ വസ്തുതയുണ്ട്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, പിന്നീട് പ്രതികരിക്കാം. ഇപ്പോൾ ഞാൻ ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഭാഗത്ത് ഉണ്ട നിരപരാധിത്വം എന്തെന്ന് മാത്രമേ ഞാനിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും വരികൾക്കിടയിൽ വായിക്കുമ്പോൾ സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. കെ എസ് യു സംസ്ഥാന ക്യാമ്പിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഒരു വിഭാഗത്തിനെതിരെ മാത്രം എടുത്തിരിക്കുന്ന ഈ നടപടി എന്ന തരത്തിലാണ് കെ സുധാകരന് ഒപ്പം നിൽക്കുന്ന അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശദീകരണം. സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഇതിൽ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തേണ്ടത് അനിവാര്യതയായി മാറും. എന്തായാലും കെ എസ് യു ക്യാമ്പിൽ ഉണ്ടായ സംഘർഷം സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മറന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന സാഹചര്യമാണ് നിലവിൽ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.